ഒത്തിരി പേർക്ക് ഇപ്പോഴും സ്പിഡ് ഉപയോഗിച്ച് എങ്ങനെ വെബ്സൈറ്റുകളിൽ കയറാമെന്നുള്ളത് അറിയത്തില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ഒത്തിരി പേരും ടെലഗ്രാമിലും അതുപോലെ തന്നെ കമൻറ്റുകളായിട്ടൊക്കെ സ്പിഡ് ഉപയോഗിച്ച് എങ്ങനെ കയറുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമ്മൾ മുൻപുള്ള വീഡിയോയിലൊക്കെ അത് ഉൾപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നു, അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും വീഡിയോകളിൽ അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം പോസ്റ്റിൻ്റെ ഒരു സ്പിഡ് എടുക്കുക. ഞാൻ പോസ്റ്റിൻ്റെ എന്ന് പറയാം, കാരണം പോസ്റ്റാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്, അതുകൊണ്ടാണ് കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ പോയിട്ട് പോസ്റ്റ് ഐ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ഐ ഡി എടുക്കാൻ നേരത്തെ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ, കാരണം അത് പോസ്റ്റ് ഓഫീസിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. അത് രജിസ്ട്രേഷൻ നിൽക്കുന്ന നേരത്ത് തരുന്ന ആ ഇമെയിലും ആ പാസ്വേഡും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് തുറന്ന് വരുമ്പോൾ നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു പിൻ നമ്പർ, 6-അക്കര പിൻ നമ്പർ കൂടി നമ്മൾ സെറ്റ് ചെയ്ത് തരണം. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മൊബൈലിൽ ചെയ്ത് തരേണ്ട കാര്യം. നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ ഈ ഫിംഗർ പ്രിൻ്റ് ഉള്ള മൊബൈലാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഓൺ ചെയ്തിടാനുള്ള ഒരു അവസരമുണ്ട്. അത് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും പിൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഫിംഗർ പ്രിൻ്റ് വെച്ചാലും മതിയാകും. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓണായി വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കണ്ടോ, നമ്മൾ അവിടെ കൊടുത്തിരുന്ന ആ ഇമെയിൽ കൊടുക്കുക, അതുപോലെ തന്നെ ആ പാസ്വേഡ് എന്നുള്ള സ്ഥലത്ത് പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം നമുക്ക് അത് സേവ് ചെയ്തിട്ടുള്ളൂ, കാരണം ഓരോ തവണ നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കൊടുത്തോളൂ, അതിനുശേഷം ഓൺ ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുക. അപ്പോഴാണ് നമ്മളോട് പിൻ സെറ്റ് ചെയ്യാൻ പറയുന്നത്. ഒരു 6-അക്ക നമ്പർ സെറ്റ് ചെയ്താൽ മതി. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. സ്പിഡ് ആക്ടിവേറ്റ് ചെയ്യാം പോസ്റ്റ് ഓഫീസിൽ പോയിട്ട്, അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് മുമ്പോ പിന്നോ അത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ കൊടുക്കുന്ന ഇമെയിലും പാസ്വേഡും നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഉള്ളിലൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യുക. പിന്നെ ഫിംഗർ പ്രിൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്തിടാം. ഇനി ഈ വെബ്സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് രണ്ട് രീതിയിൽ കിടക്കാം. ഒന്ന് ക്യു ആർ കോഡ് ഉപയോഗിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഇമെയിലും ഈ പാസ്വേഡും വെച്ച് നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പ്രോഗ്രാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐക്കൺ കാണും, പോസ്റ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെടുക്കുക. അതിനകത്ത് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഇതിനകത്ത് ഔത്തറിച്ച അക്കൗണ്ട് ക്യു ആർ കോഡ് എന്നുള്ളൊരു സാധനം കാണാൻ പറ്റും. ആ ഒരു ഇത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ക്യു ആർ കോഡ് റീഡ് ചെയ്യുന്നൊരു സ്കാനർ അതിനകത്ത് ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ മൊബൈലിലെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് അത് റീഡ് ചെയ്യുന്നത്. അത് വെബ്സൈറ്റിന് നേരെ പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് റീഡ് ചെയ്ത് ഇങ്ങ് എടുത്തോളും. അതിനകത്ത് ഡീറ്റെയിൽ ക്യു ആർ കോഡ് ഉള്ളിടത്ത്, സാധാരണ മൊബൈലിൽ നമ്മൾ സൈറ്റിൽ എടുക്കുമ്പോൾ ക്യു ആർ കോഡ് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ടാണ് നമ്മൾ കയറുക. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് നമുക്കൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് ഒന്നുകൂടി കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കണ്ട വീഡിയോയുടെ, അതായത് അനഗ്രാഫിക്കൽ ഡോക്യുമെൻറ്റ്സ് എടുക്കുന്ന വീഡിയോയുടെ ഒരു സൈറ്റാണിത്. ഇപ്പോൾ ഏത് സൈറ്റ് എടുത്താലും ഇംസ് ആണെങ്കിലും ഏജൻസി യന്ത്രാതാണെങ്കിലും എന്ത് സ്പിഡ് വെച്ച് കയറുന്ന ഏത് സൈറ്റാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ മൊബൈലിൽ നിന്ന് കയറുമ്പോൾ ചിലപ്പോൾ ക്യു ആർ കോഡിൻ്റെ ആ ഒരു ഇത് കാണിക്കില്ല, ഇമെയിലും പാസ്വേഡും മാത്രം കാണിക്കുള്ളൂ എന്ന് മാത്രം. അപ്പോൾ അതിനകത്ത് ലോഗിൻ ചെയ്യാനുള്ള സ്ഥലത്ത് എടുക്കുക. അപ്പോൾ അച്ഛന്തി ഐ സർവീസ് ചിത്തദീനോ എന്നുള്ളത് ഈ ഇതിൻ്റെ കേസിൽ അത് എടുക്കുക. ഓരോതിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് അവിടെ ലോഗിൻ എന്നുള്ളതാണ്. അപ്പോൾ യന്ത്ര അക്കൗണ്ട് സ്പിഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, കാരണം സ്പിഡ് തന്നെയാണോ സെലക്ട് ചെയ്തതാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ മറ്റേ കാർഡ് വെച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് ഐ ഡി കാർഡ് വെച്ചിട്ടുള്ളതാണ്, അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ യന്ത്രക്കോൺ സ്പിഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിനകത്ത് പല സ്പിഡുകളുണ്ട്, കാരണം ഈ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള സ്പിഡുകൾ ഇത്രയും ആൾക്കാരെയാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് പോസ്റ്റിൻ്റെയാണ്. അപ്പോൾ പോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിങ്ങനെ ഒരു പേജിലേക്ക് വന്നു കേട്ടോ. ഈ ഒരു കേസിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ക്യു ആർ കോഡ് വന്നിട്ടില്ല. ക്യു ആർ കോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്യു ആർ കോഡ്. അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. ഈ കേസിൽ നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ ഇമെയിൽ കൊടുക്കുന്ന സ്ഥലത്ത് ഇമെയിൽ കൊടുക്കുക, അതായത് ഈ കാണുന്ന സ്ഥലത്താണ് ഇമെയിൽ പറഞ്ഞിരിക്കുന്നത്, ഇമെയിൽ കൊടുക്കുക. ഇവിടെ പാസ്വേഡ് കൊടുക്കുക, അതായത് സ്പിഡിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ യന്ത്ര അക്കൗണ്ട് സ്പിഡ് എന്നുള്ള ആ ബട്ടണിൽ ഞെക്കുക. അപ്പോൾ നമുക്ക് വേറൊരു സൈറ്റ് എടുത്ത് നോക്കാം, ഇതിനകത്ത് ക്യു ആർ കോഡൊക്കെ വരുന്നൊരു സൈറ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഗ്രീൻ പാസ് എടുക്കുന്ന സൈറ്റാണ്. അതിനകത്തും ഇതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും തേസർ സ്ഥാനത്താരിയ അല്ലെങ്കിൽ ഇതെന്തിത്തെ ഡിജിറ്റാലെ എന്ന് പറഞ്ഞിട്ട് സ്പിഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്പിഡിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ യന്ത്ര അക്കൗണ്ട് സ്പിഡ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതെടുക്കുക, അതിനകത്തും പോസ്റ്റ് ഐ ഡി എന്നുള്ളത് എടുക്കുക. കണ്ടോ, ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കും വരുന്നുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ക്യു ആർ കോഡും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ക്യു ആർ കോഡ് വന്നില്ല എന്ന് വരും. അപ്പോൾ ഇമെയിലും പാസ്വേഡും കൂടാതെ അത് കൊടുത്താൽ മതി, നമ്മൾ സ്പിഡിൻ്റെ ഇത് കൊടുത്താൽ മതി. ഇപ്പോൾ ക്യു ആർ കോഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും എളുപ്പമാണ്, നമ്മൾ പിന്നെ ഇത് അടിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ മൊബൈലിൽ കയറുക, മൊബൈലിൽ കയറിയ ശേഷം നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ പോസ്റ്റ് ഐഡിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുക. അതിനുശേഷം ഈ ക്യു ആർ കോഡ് റീഡർ എന്നുള്ളത് ഔത്തറിച്ച അക്കൗണ്ട് ക്യു ആർ കോഡ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യു ആർ സ്കാനർ വന്ന് ഉടൻ തന്നെ റീഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് ക്യാമറയ്ക്ക് അതിന് നേരെ ആയതുകൊണ്ട് അത് ഓൾറെഡി റീഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിനകത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, കൺട്രോളർ ഇൽ ടു എ സ്മാർട്ട് ഫോൺ, നമ്മുടെ സ്മാർട്ട് ഫോൺ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെയാണ് ഈ സ്മാർട്ട് ഫോണിൽ കേട്ടോ ഒരു
തമ്പ് വെക്കാനായിട്ടുള്ള ഇത് വന്നിരിക്കുന്നത്. കാരണം ഞാൻ തമ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്, പിന്നല്ല, പിന്നാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, പിന്ന് കൊടുക്കാൻ പറയും. അപ്പോൾ ഞാൻ തമ്പായതുകൊണ്ട് തമ്പ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഓക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നോക്ക്, അവിടുത്തെ വ്യത്യാസം വന്നത് നിങ്ങൾ നോക്കിക്കോളൂ കണ്ടോ. അതിനകത്തേക്ക് കയറാനായിട്ടുള്ള പെർമിഷൻ ആക്കി കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളായി കഴിഞ്ഞു. നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നേരെ ഉള്ളിലേക്ക് കയറി കിടക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ എല്ലാ സൈറ്റിലും ഇങ്ങനെയാണ്. പി കേസിലാണെങ്കിൽ നമ്മൾ ഇവിടെ ചെന്ന ശേഷം നമ്മൾ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. മറ്റുള്ള എല്ലാ സർവീസുകൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ സൈറ്റിലും ഇങ്ങനെയാണ്. ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ആദ്യത്തെ ദിവസങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ, മെലുസെൻജിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനകത്ത് ഒത്തിരി പേരുണ്ട്. ആരെങ്കിലും മറുപടി തരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഫ്രീ ഉള്ള സമയത്ത് ഞാനും മറുപടി തരുന്നതാണ്. ഇനി നമുക്ക് ഇറ്റാലിയൻ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് എങ്ങനെ ഇങ്ങനെയുള്ള സൈറ്റുകൾ കയറാമെന്ന് നോക്കാം. സ്പിഡാണ് ഏറ്റവും എളുപ്പം. അത് ഉപയോഗിച്ച് നിങ്ങൾ കയറാനായിട്ട് ശ്രമിക്കുക. ഇനി ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് അല്ല കയറുന്നവർക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇത് ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിങ്ങോട്ട് കോപ്പി ചെയ്ത് ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിന് ലിങ്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് അവർ തന്നിരിക്കുന്ന 8 പാസ്വേഡ് പിന്നടിക്കുക. 4 നമ്മൾ എടുക്കുമ്പോൾ തന്നെ തരുന്നു, പിന്നെ 4 നമ്മുടെ വീട്ടിലേക്ക് കാർഡ് വരുമ്പോൾ തരുന്നു. അത് അടിച്ച ശേഷം ഇത് ഇങ്ങനെ സെർച്ചിങ്ങിൽ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ MNFC വഴിയായിട്ട് ഇത് റീഡ് ചെയ്യും നമ്മുടെ ഡീറ്റെയിൽസ്. അപ്പോൾ അങ്ങനെ ഈ ഒരു കാർഡ് ഈ ഒരു സോഫ്റ്റ്വെയറായിട്ട് ലിങ്ക് ചെയ്യും. ഇത് ഗവൺമെൻറ്റിൻ്റെ തന്നെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവർ തന്നെ ഇറക്കിയിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ അടിയിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു മെസ്സേജ് വരും, എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് സക്സസ് ആയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഇതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇംസിൻ്റെ ഒക്കെ സൈറ്റ് എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് കാണിച്ചാൽ ഇംസിൻ്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ കയറാനായിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് ആദ്യത്തെ പിന്നും പിന്നെ സ്പിഡ് അത് കഴിഞ്ഞിട്ട് 3rd ഇതെടുക്കുക, ഇലക്ട്രോണിക് കാർഡ് ഉപയോഗിച്ച് കയറാനായിട്ടുള്ളത്. അതിനകത്ത് കയറി അത് ഇന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 രീതിയിൽ കയറാം. ഒന്ന് മൊബൈൽ വഴി കയറാം, ഇല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് വഴി കയറാം. അപ്പോൾ നമ്മൾ മൊബൈൽ എടുക്കണം. മൊബൈൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇനി വേറെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നമ്മൾ മൊബൈലിൻ്റെ ഇത് എടുക്കുകയാണ്. മൊബൈൽ ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് ഇതിനകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ കാർത്തായതിൻ്റെ നമ്പർ ചോദിക്കും. അപ്പോൾ മുകളിൽ നമ്മൾ കാണുന്ന നമ്പർ അതിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തൊരു QR കോഡ് വരും. ഈ കോഡ് നമ്മുടെ മൊബൈലിൽ കൊണ്ട് നമ്മളൊന്ന് റീഡ് ചെയ്യുക. ആ പ്രോഗ്രാമിൽ തന്നെ ഉണ്ട് QR റീഡർ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് പിന്നടിക്കാൻ പറയുക. അതായത് 2nd നമുക്ക് അവസാനത്തെ 4 നമുക്ക് ആദ്യം തന്നെ അവസാനം 4 അടിക്കുക. ഇതിനുശേഷം നെക്സ്റ്റ് പോയാൽ മതി. നമുക്ക് അതിനകത്തൊരു QR കോഡ് കാണിച്ചു തരും, അത് അടിച്ചു കൊടുക്കുക. ഇത്രയുള്ള സംഭവം. അതിനകത്ത് നമ്മൾ നേരെ സൈറ്റിനുള്ളിൽ കയറുകയാണ്.